സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു ബ്യൂട്ടിയാണ് നമ്മുടെ CBR 250R. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 250 സെഗ്മെൻറ്റിലെ പവർ ബോംബ് അല്ലെങ്കിൽ പോക്കറ്റ് റോക്കറ്റ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു മുതലാണ് ഇരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴും ഈ വണ്ടി സെയിലിനുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ 250cc സെഗ്മെൻറ്റിൽ ബാക്കിയുള്ള ബൈക്കിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഈ വണ്ടി തന്നെയായിരിക്കും വൺ ഓഫ് ദ ബെസ്റ്റ്, ബിക്കോസ് ഇത് ഹോണ്ട മാനുഫാക്ചർ ചെയ്യുന്ന CBR ആയതുകൊണ്ട്. ഇതിന് 150cc വരുന്നുണ്ട്, ബട്ട് 250cc ഒത്തിരി അധികം എന്താ പറയുന്നത് ആ ഒരു കേപ്പബിലിറ്റി ഉണ്ട് പല കാര്യങ്ങൾക്കും. അതുകൊണ്ട് തന്നെ ട്രാക്കിൽ വരെ വണ്ടി ഇപ്പോഴും യൂസ് ചെയ്യുന്നവരുണ്ട്. സോ നമുക്ക് ഈ വീഡിയോയിൽ ചെറിയൊരു റിവ്യൂ പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് വണ്ടിയുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്ന ഒരു വീഡിയോ. ചലാതായിട്ട് കാണുന്ന വ്യക്തിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേരെ നമുക്ക് സെറ്റാക്കാം. അതേപോലെ തന്നെ നമ്മുടെ മോജോടെ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ റൈഡ് വീഡിയോ ആയിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഈ കളർ നിങ്ങൾക്ക് നമ്മുടെ ക്യാമറയിൽ കാണുമ്പോൾ ഒരു ബ്ലൂയിഷ് കളറാണ്, അതായത് ബ്ലൂ കളർ പോലെയൊക്കെ ആയി തോന്നുന്നത്, പക്ഷേ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രീൻ കളറാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ഫോട്ടോ ചേർത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇത് ശരിക്കും ഒരുമാതിരി ബ്ലൂ കളർ പോലെയാണ് നമ്മുടെ ക്യാമറ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഗ്രീൻ കളർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രീനറിയുടെ കൂടെ ഭയങ്കര സെറ്റപ്പാണ് കാണാനൊക്കെ ആയിട്ട്. ആ ഓക്കെ, വീഡിയോയിലേക്ക് പോകാം ഗൈസ്. സോ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വണ്ടിയുടെ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ ലുക്ക് ഫുള്ളി റീപ്ലേസ് ചെയ്ത പോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റം DB വൈസർ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് വരുന്ന മിറേഴ്സ് ചേഞ്ച് ചെയ്തിട്ട് R15 V3 മിറേഴ്സാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ലുക്കാണ്, ഭയങ്കര സെറ്റപ്പ് ലുക്കാണ് വണ്ടിയുടെ ആ ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ബാക്കിയെല്ലാം തന്നെ സ്റ്റോക്കാണ്. പിന്നെ ഫ്രണ്ടിൽ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹാലജൻ ഹെഡ്ലൈറ്റും അതുപോലെ ഹാലജൻ പാർക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫ്രണ്ടിൽ ഇപ്പോൾ കിടക്കുന്ന നമ്മുടെ മെച്ചലറിൻ്റെ ടയറും കാര്യങ്ങളാണ്. ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കാണാൻ സാധിക്കും, അതൊരു ഗോൾഡൻ കളർ പെയിൻറ്റ് ജോബ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം നീറ്റാണ് കാണാനൊക്കെ. വണ്ടി ഡ്യുവൽ ഡിസ്കോഡ് കൂടിയാണ് വരുന്നത്, ABSഉം കാര്യങ്ങളൊന്നുമില്ല, നോൺ ABS വണ്ടിയാണ്. BS3 മോഡൽ 2012. വണ്ടി ശരിക്കും പറഞ്ഞാൽ സൈഡ് ലുക്കിൽ അത്യാവശ്യം ബൾക്കായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ശരിക്കും ഒരു സ്പോർട്ടി ലുക്ക്, സ്പോർട്സ് ബൈക്കാണ് അതുകൊണ്ട് തന്നെ ഒരു സ്പോർട്ടി ലുക്ക് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. സൈഡിൽ നമുക്കിവിടെ ഫ്ലഷ് മൗണ്ട് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്, സ്റ്റോക്ക് ഇൻഡിക്കേറ്ററൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ലുക്കാണ്. സോ ഗൈസ്, നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ സൈഡിലേക്ക് പോകുമ്പോൾ വണ്ടിയുടെ ആ ഒരു ഫിഗേഴ്സ് എന്ന് പറയുന്നത്, എഞ്ചിൻ ഫിഗേഴ്സ് എന്ന് പറയുന്നത്, 249.6cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. ആ ഒരു 250cc എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോക്കറ്റ് റോക്കറ്റ് അടങ്ങി വണ്ടി. എൻ്റെ പവർ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ 26.15 BHP പവറാണ് വരുന്നത്. അതേപോലെ തന്നെ 22.9 Nm ടോർക്കും വണ്ടിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഫിഗേഴ്സ്, അതായത് ഈ പറഞ്ഞ പവർ ഫിഗേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഫിഗേഴ്സാണ്. ഈ വണ്ടിക്ക് അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റും, ബിക്കോസ് ഇറ്റ്സ് എ CBR. ഞാൻ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയണമൊന്നുമല്ല, CBR അതിനുള്ള കഴിവുണ്ട്, CBR അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇത്രയോ റീസെയിൽ വാല്യൂവിൽ വണ്ടി നിൽക്കുന്നത്. ഇതിൻ്റെ റെസ്പോൾഡ് എഡിഷനും അതേപോലെ തന്നെ ഒരു ബ്ലൂവും വൈറ്റും ഒക്കെ വരുന്നൊരു ഗ്രേഡിയൻ്റ് ഗ്രാഫിക്സ് ഒക്കെ വരുന്നൊരു മോഡലുണ്ട്, അതൊക്കെ ഭയങ്കര സെറ്റപ്പാണ്, ഭയങ്കര റീസെയിൽ വാല്യൂ കേട്ടോ വണ്ടിക്ക്. ആ സൈഡിൽ ആ സ്റ്റോക്ക് എക്സോസ്റ്റ് നിങ്ങൾക്ക് കണ്ടറിയാം, അത്യാവശ്യം ഒരു നീറ്റ് ലുക്കുണ്ട്, പക്ഷേ ഒരു വലിയൊരു എക്സോസ്റ്റുമാണ്. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ റീപ്ലേസ് ചെയ്ത്, ഇവിടെ ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ് വെച്ചേക്കുന്നത്, രണ്ട് സൈഡിലും ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറകിൽ നിന്ന് നോക്കാനും അത്യാവശ്യം നല്ല ഒരു അടിപൊളി ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ബാക്കിൽ കിടക്കുന്ന അപ്പോളുടെ α H1 Series ടയറാണ്, 17 inch വണ്ടിയുടെ വീൽ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ABSഉം കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, പിന്നെ ഈ ഒരു സീറ്റിംഗ് കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ വണ്ടിക്ക് അത്യാവശ്യം വൈഡായിട്ടുള്ള സീറ്റ് ആയതുകൊണ്ട് തന്നെ സീറ്റിംഗ് കംഫോർട്ടൊക്കെ ആയിരിക്കും. പക്ഷേ അതിന് ലോങ് റൈഡിലൊക്കെ എന്തോരും സെറ്റപ്പ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അത്യാവശ്യം ഹാർഡായിട്ടുള്ള സീറ്റ്സാണ് വരുന്നത്. ഓക്കെ,
പിന്നെ വണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിയിരുന്ന് നോക്കാം. വണ്ടിയിൽ നമുക്ക് കയറിയിരിക്കുമെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എന്തോ ഒരു മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു അടിപൊളി ഫീലാണ്. ക്ലിപ്പ് ഓൺ ഹാൻഡിൽസ് ആണ് വരുന്നത്, ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ക്ലിപ്പ് ഓൺ ഹാൻഡിൽസ്. നോർമലി നമ്മുടെ സ്പോർട്സ് ബൈക്കിലൊക്കെ കാണുന്ന പോലത്തെ അല്ല, ഒരു ചെറിയ അത്യാവശ്യം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ ഒരു മോക്സിയുടെ മാസ്റ്റർ സിലിണ്ടർ ക്യാപ്പ് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഷോ ഓഫ് ആണ്, അല്ലാണ്ട് വേറെ യൂസൊന്നും ഇല്ലാതെ കണ്ട്. R15 V3 മിറേഴ്സ് ഈ പറഞ്ഞ പോലെ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിസിബിലിറ്റി. നല്ല സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്ന ഒരു ഇതിൻ്റെ വിസിബിലിറ്റി നമുക്ക് കിട്ടത്തില്ല. സോ ഇനി നമുക്ക് നമ്മുടെ CBR ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. CBR എന്ന് എഴുതിയിട്ടുള്ള ഒരു കീച്ചനും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. സോ വണ്ടി ഓക്കെ. വണ്ടിയുടെ ആ ഒരു ഡിസ്പ്ലേ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ടാക്കോമീറ്റർ അനലോഗ് ആണ് വരുന്നത്. ഫ്യൂൽ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, സ്പീഡും ചെയ്ത് വരുന്നുണ്ട്, വണ്ടിയുടെ ടെമ്പറേച്ചർ, എൻജിൻ ടെമ്പറേച്ചറിൻ്റെ വരുന്ന ടൈം വരുന്നുണ്ട്, ട്രിപ്പ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്ററിലേക്കുള്ള ഇത് വരുന്നുണ്ട്, എസിട്ട് കാണിക്കാം. പിന്നെ ഇത് നമുക്ക് റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്ററിലേക്കുള്ള വരുന്നുണ്ട്. പിന്നെ ഹൈ ബീം, ലോ ബീം കാര്യങ്ങളൊക്കെ BS3 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഓണാക്കാനുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് ഹൈ ബീമും ലോ ബീമും വന്ന സ്വിച്ച്, പിന്നെ മോഡ് റീസെറ്റ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നത്. ഓക്കെ, ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ഇതാണ് ഇതിനകത്ത് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ. ഇവിടെയാണ് നമ്മുടെ ന്യൂട്രൻ്റെ ഗിയർ പൊസിഷനിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. സോ നമുക്ക് വണ്ടിയുടെ വെയിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 167 kg വണ്ടിക്ക് വെയിറ്റ് വരുന്നുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ വണ്ടിക്കകത്ത് കയറിയിരിക്കുമ്പോൾ ഈ പറഞ്ഞ വെയിറ്റ് ശരിക്കും ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ എഞ്ചിൻ്റെ ഒരു പോർഷനിലാണ് ഫുൾ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഫെയറിങ്, ഫെയറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ വരെയും, അതായത് ഫുൾ കവേർഡാണ്, അതായത് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ടാങ്ക് വരെ ശരിക്കും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് ഫെയറിംഗ് ആണ്. പിന്നെ മാത്രമല്ല എല്ലാം ഗിയർ ബോൾസ് ആയതുകൊണ്ട് തന്നെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരും കുറയും, ബട്ട് വൈബ്രേഷൻസ് ഉണ്ടാവും. നോർമലി ഒരു എന്താ പറയുക, ഒരു ഫെയറിംഗ് ഉള്ള ബൈക്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വൈബ്രേഷൻസ് ഉണ്ടാവും, ഉണ്ടാവാതിരിക്കത്തില്ല. പിന്നെ വണ്ടിയുടെ സ്വിച്ചസ് നോക്കുവാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ എൻജിൻ കിൽ സ്വിച്ച്, അതേപോലെ തന്നെ നമ്മുടെ പാർക്ക് ഹെഡ്ലൈറ്റ് സ്വിച്ചൊക്കെ ഇവിടെ തന്നെ സ്റ്റാർട്ട് ബട്ടൺ വരുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഡിമ്മർ, ബ്രൈറ്റ്, പാസ്, അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ, അതേപോലെ തന്നെ ഹോൺ. ഹോൺ അടിക്കണ്ടായിരുന്നു, അപമാനമായി. ഹോൺ വെള്ളം കയറി, വണ്ടി വാട്ടർ സർവീസ് ചെയ്യുന്നുണ്ട്, വെള്ളം കയറി ഇതായിട്ടിരിക്കുന്ന കേട്ടോ ഗൈസ്. സോ ഇതാണ് നമ്മുടെ CBR 250 ഷോർട്ട് ഡീറ്റെയിൽസൊക്കെ. ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ട്രാക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. അതായത് ഈ വണ്ടിക്ക് വരുന്നപ്പോൾ ഞാൻ എൻജിൻ പവർ ഫിഗേഴ്സിനെ പറ്റി പറഞ്ഞു, ആ പവർ ഫിഗേഴ്സൊക്കെ വെറും ഫിഗേഴ്സ് മാത്രമാണ്, ഈ വണ്ടിക്ക് അതിൽ കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും. സോ ഞാൻ ഫസ്റ്റ് ടൈം ഓടിച്ചൊരു CBR കേസ് പറഞ്ഞു, ആ CBR ഞാൻ ഏകദേശം ഒരു 100 അടുത്താണ് കയറ്റിയത്. എനിക്ക് അത്രയും ചെറിയൊരു റോഡ് കിട്ടിയിട്ടും ആ വണ്ടി ചുമ്മാ പവർ പോലെ കയറി, പുട്ടും വേറും പോലെ കയറി എന്ന് പറയാം. അതുപോലെ ഒരു പവർ ഫുള്ളായിട്ടുള്ള എഞ്ചിനാണ് ഈ വണ്ടിയിൽ വരുന്നത്. പിന്നെ ഹോണ്ടയുടെ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം വണ്ടി ഭയങ്കര റിലയബിളായിരിക്കും, അതേപോലെ തന്നെ ഭയങ്കര രീതിയിലുള്ളൊരു പെർഫോമൻസ് ആയിരിക്കും എഞ്ചിന്. പിന്നെ ഈ വണ്ടി ഇപ്പോൾ ഇന്ത്യയിൽ സെയിൽസിനില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ സ്പെയർ അവൈലബിലിറ്റി ഇച്ചിരി ഇഷ്യൂ ആണ്. അതായത് സ്പെയർ കിട്ടാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 100 ഞാൻ കയറ്റിയിട്ടുണ്ട് വിത്ത് പില്യൺ, അതായത് വണ്ടിയുടെ ഓണറിൻ്റെ കൂടെ പില്യൺ ഇരുന്നുകൊണ്ട് 160 മുകളിൽ ക്ലോക്ക് ചെയ്ത മോഡലാണ് ഇരിക്കുന്നത്. വിത്ത് പില്യൺ 160 ക്ലോക്ക് ചെയ്ത CBR 250R, അതും ഷോർട്ട് ടൈമിൽ ക്ലോക്ക് ചെയ്തു. അപ്പം തന്നെ നമ്മൾ സ്പീഡ് റെഡ്യൂസ് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും അല്ലെങ്കിൽ വണ്ടിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇത് കൂടുതൽ ഈ വണ്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റും. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഏകദേശം ഒരു 2 വണ്ടി നോക്കിയിരുന്നിട്ടും കിട്ടാതെ ഷോറൂമാരിട്ട് വലച്ച് ഏറ്റവും അവസാനം RC 200 എടുത്ത ഒരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. അവൻ അത്രയ്ക്ക് ക്രേസ് ആയിരുന്നു CBR എന്ന് പറഞ്ഞാൽ. CBR വേണ്ടി ഹെൽമെറ്റ് വരെ വാങ്ങിച്ചായിരുന്നു അവൻ. ഹെൽമെറ്റ്, അതായത് വണ്ടിക്ക് ചേരുന്ന ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ബട്ട് ഏറ്റവും അവസാനം CBR കിട്ടാണ്ട് വന്നാൽ ഇപ്പോൾ പുള്ളി പോയി RC എടുത്തു. നമ്മുടെ പരിചയത്തിൽ തന്നെ ഒത്തിരി പേര് CBR യൂസ് ചെയ്യുന്നവരുണ്ട്, വർഷങ്ങളോളം CBR യൂസ് ചെയ്ത് ഏറ്റവും അവസാനം നിഞ്ചയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തവരുണ്ട്, അതേപോലെ തന്നെ KTM 83 പോലത്തെ വെഹിക്കിൾസിലേക്ക് അപ്ഗ്രേഡ് ചെയ്തവരുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. CBR 250 എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗിനർ ബേസ്ഡ് ബൈക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, ഹൈലി റെക്കമെൻഡ് ഒന്നും ചെയ്യത്തില്ല ഒരിക്കലും ഒരു ബിഗിനറിന്. കാരണം ഈ വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ വേറെ ലെവൽ പവറാണ് വണ്ടി. നമ്മൾ ആ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ട് ഒരു ഓപ്പൺ റോഡിലേക്ക് വന്നിട്ടുണ്ട്. ഈ റോട്ടിൽ വേണം നമുക്ക് വണ്ടിയുടെ ഒരു പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഓടിച്ചതാണ്, എന്നിരുന്നാലും നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഒരു പെർഫോമൻസും കൂടെ നോക്കാം. ഓക്കെ, നിങ്ങൾ ബസ് വണ്ടി കയറിയിരിക്കുകയാണ്. ആ മോനെ സ്റ്റാൻഡ് ഇടട്ടെ, ന്യൂട്രാക്കാം, ന്യൂട്രാക്കിയിട്ടുണ്ട്.
എഫ് ഐ ആണ് വണ്ടി വരുന്നത്, കാർബറേറ്റർ അല്ല, ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്. സോ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. വണ്ടി ജസ്റ്റ് ഒന്ന് ഓണാക്കാം. വണ്ടി ഓണാക്കുമ്പോൾ തന്നെ നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള എക്സോസ് നോട്ടാണ്. എക്സോസ് നോട്ട് ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം. ഓക്കെ, അതുകൊണ്ടോ ആ കൈ ഉടക്കുമ്പോൾ തന്നെ ആ ആർ പി എം കാര്യങ്ങളൊക്കെ ഈഡ്സും കാര്യങ്ങളൊക്കെ പൂം 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 എന്നും പറഞ്ഞാൽ കയറി വേണേ. നൈസല്ലേ. സോ ഇനി നമുക്ക് വണ്ടി ഒന്ന് എടുത്തു നോക്കാം. അപ്പോൾ അത്യാവശ്യം ആ ഒന്നും പറയാനില്ല. ഈ വണ്ടി ഒത്തിരി ഇപ്പം നമ്മൾ റാഷ് ഡ്രൈവ് ചെയ്യണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നാൾ കൂടിയാണ് വണ്ടി എടുക്കുന്നത്, എഞ്ചിൻ നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നിങ്ങൾ കണ്ടാൽ അറിയാം, ഞാൻ ഈ ഒരു ഗിയറിലൊക്കെ ഭയങ്കര സുഖമായിട്ടാണ് പോകുന്നത്. അത്യാവശ്യം ഒരു നോക്കിങ് വരാൻ സമയത്ത് ഡൗൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കാമാൻ കൂളായിട്ട് വണ്ടി പോവുകയും ചെയ്യും കേട്ടോ. നമുക്ക് എടുക്കാം, വളയ്ക്കാം എന്തായാലും. എന്തായാലും കൊള്ളാമായിരുന്നു, ഒരു നല്ല ഇനിഷ്യൽ ഉണ്ട്. കൊടുക്കുമ്പോൾ തന്നെ വണ്ടി തെറിക്കുവാണ്. പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഒടിവാണ് വണ്ടിക്ക്, അതായത് നല്ല ഹാൻഡിൽ ഒടിവുണ്ട്. അതേപോലെ തന്നെയാണ് ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ, നല്ല സെറ്റപ്പാണ്. ഭയങ്കര സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാനായിട്ട്, ഒരു എക്സ്ട്രാ ഇല്ലാത്ത ഒരു പെർഫോമൻസ് ആണ് നമ്മുടെ എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന്. നല്ല രീതിയിൽ ആ ഒരു എന്താ പറയുന്നത്, നമ്മുടെ മോജോലി ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു എടുത്തടിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു ഫസ്റ്റിലോട്ട് ഒന്നോടെ ഒന്ന് എടുത്തു നോക്കാം. ഓമ്പോ പൊളി 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 പൊളി, നല്ല ഒരു എന്താ പറയുക, നല്ലൊരു കിക്കിങ് ആണ്. ആ പവർ ചുമ്മാ അടിച്ച് കയറുന്ന ഒരു പവർ ആട്ടോ. എഞ്ചിൻ്റെ ഹീറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നോർമലായിട്ടുള്ളൊരു ഹീറ്റിംഗ് തന്നെയാണുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അധികം ഒരു ഒത്തിരി ദൂരം ഓടിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് അവൻ്റെ ഹീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഭയങ്കര ഒരു ഫീഡ്ബാക്കാണ് വണ്ടിയുടെ ഭാഗത്തു നിന്ന്. അതായത് എന്നാ പറയുന്നത്, ആ ഒരു നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ഫീഡ്ബാക്ക് ആട്ടോ വണ്ടി നമുക്ക് തരുന്നത്. ഒരു സെറ്റപ്പാണ് വണ്ടി ഓടിക്കാനായിട്ട്. ഞാൻ ഭയങ്കര ത്രില്ലഡാണ് ഈ വണ്ടി ഓടിച്ചിട്ട്. പൊളി സാരം മോജോ ഓടിച്ച ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെയാണ് ഒരു CBR ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റപ്പാണ് വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ 256 എക്സോസ് നോട്ട് കേൾക്കാം. നമുക്ക് വന്ന് കീ ഓൺ ആക്കാം. ഓ ഓ, ഇഗ്നിഷൻ ഓക്കെ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ആ 250 എക്സോസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വണ്ടി അത്യാവശ്യം ഒരു മിഡ് റേഞ്ച് RPM ശരിക്കും ഒരു എയറോപ്ലെയിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ടെർബോ ബൂസ്റ്റർ കയറ്റിയിട്ട് ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ടെർബോ ബൂസ്റ്ററിനെയൊക്കെ ആ ഒരു കിക്ക് ചെയ്യുന്ന സൗണ്ട്, അതുപോലത്തെ ഒരു സൗണ്ടൊക്കെയാണ് ശരിക്കും പറ്റുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ എഞ്ചിൻ്റെ ഭാഗത്തു നിന്നൊരു ഒരു സ്പെഷ്യൽ നോയിസാണ്. ഞാൻ പറഞ്ഞ ഒരു ടെർബോ ബൂസ്റ്റർ വെച്ചേക്കണ കൂട്ട് എക്സോസിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ അത് കുറച്ച് ലൈറ്റ് ആക്കി വിടുന്ന സൗണ്ട്. അപ്പൊ രണ്ടെണ്ണം കൂടുമ്പോ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായപ്പോ ഏകദേശം ഒരു 6000 RPM മുകളിൽ അത്യാവശ്യം നല്ല സൗണ്ട് ആട്ടോ വണ്ടിക്ക് വരുന്നത്. ഓണറായ അജയ്ക്ക് എന്താണ് ശരിക്കും പറഞ്ഞാൽ പറയാനല്ലേ, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ചോദിക്കാം. CBR എടുക്കണം
എന്നുണ്ടായ ഒരു കാരണം. ആക്ച്വലി സി ബി ആർ എടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. R5 വെർഷൻ 2 ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ RCയിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് ഓർത്തിരുന്നത്. അപ്പോൾ RC എടുക്കാൻ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫണ്ടും ഒത്തില്ല. അപ്പോൾ ബൈ ചാൻസ് ഈ വണ്ടി കണ്ടു, അപ്പോൾ ഇഷ്ടമായി, എന്തോ തോന്നി എടുത്താണ്. എടുത്തു കഴിഞ്ഞപ്പോൾ ശരിക്കും ഇഷ്ടമായി, വളരെ കംഫർട്ട് തോന്നുന്നുണ്ട്. സർവീസ് ഓതറൈസ്ഡ് ആയിട്ട് ഇവിടെ അടുത്തില്ല, വൈറ്റിലാണ് ഉള്ളത്. പിന്നെ സ്പെയറൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ്, കിട്ടും എന്നാലും കുറച്ച് പാടാണ്. സിറ്റിംഗ് കംഫർട്ട് വളരെ നൈസാണ്. ലോങ് ഒന്നും പോകുന്ന സമയത്ത് എനിക്ക് മടുപ്പ് തോന്നിയിട്ടില്ല. മൈലേജ് അറൗണ്ട് ഒരു 32 വരെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ ഹൈവേയിൽ ഓടിച്ച സമയത്ത് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. RPM കഴിഞ്ഞ പിന്നെ വണ്ടി വേറെ ലെവലാണ്. ചുമ്മാ നമുക്കങ്ങ് ത്രോട്ടിൽ കൊടുത്ത് കയറാൻ തോന്നും. പക്ഷേ എന്നാൽ എന്താ പറയുക, ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു ഇതാണ്. ബ്രേക്കിങ് അതിന് മാത്രമേ ഉള്ളതുകൊണ്ട് ഒരു കംഫർട്ട് ഒരു സോണാണ്. ഞാൻ അധികം ഒന്നും കയറ്റിയിട്ടില്ല, പക്ഷേ വണ്ടി ഒരു 100 പെട്ടെന്ന് തന്നെ കയറും. മടുപ്പിക്കില്ല ഒരിക്കലും, വളരെ റിഫൈൻഡാണ്, വൈബ്രേഷൻസ് ഇല്ല, ഒരു കാറ്റത്തൊഴുകി പോണ ഒരു ഫീലിംഗ്. ഇതൊന്നും മെച്ചലറിൻ്റെ ടയറാണ്, അത് നല്ലൊരു ഫീല് തരുന്ന ഒരു ടയറാണ്. റോട്ടിൽ നിന്നൊരു പറയണ ഒരു ഫീലിംഗ് ഇല്ല. പിന്നെ വണ്ടിയും അത്യാവശ്യം ആ ഒരു എന്താ, നമുക്കൊരു കോൺഫിഡൻസ് തരുന്നുണ്ട്, വണ്ടിയുടെ ഭാഗത്തുനിന്നും തരുന്നുണ്ട്, എഞ്ചിൻ്റെ ഭാഗത്തുനിന്നും തരുന്നുണ്ട്. ഇറങ്ങിയപ്പോൾ ഇത് 2 മോഡലാണ് ഇറങ്ങിയത്. ABS ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്, ഇത് ABS ഇല്ലാത്തതാണ്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിക്കൊന്നും ABS ഇല്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ABS ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നം തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ യൂസ് ഫ്രണ്ട്ലി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക്, ABS ഉള്ള വണ്ടി ഓടിച്ച് ശീലിച്ചവർക്ക് ഇതിന് ABS ഉള്ളത് തന്നെ ആയിരിക്കും നല്ലത്. സോ നമ്മുടെ CBR വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സോ താങ്ക് യു അജയ് ഫോർ ഗിവിംഗ് ദ ബൈക്ക്. എന്റെ പേരിലും എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ പേരിലും നമ്മള് നന്ദി രേഖപ്പെടുത്തുകയാണ് വണ്ടി തന്നതില്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ അജയിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി സപ്പോർട്ട് ചെയ്ത് കൊടുത്തേരെ. അവളോട് വീഡിയോ വണ്ടിയപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ അവർ നെക്സ്റ്റ് വീഡിയോ.